وعليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يبتغي غير الإسلام دينا فلن يقبل منه في الآخرة من الخاسرين. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഷാജി MLA, മറ്റു ബഹുമാന്യ അതിഥികളെ, ഈ സ്ഥാപനത്തിൻ്റെ വൈസ് ചാൻസലറായ ലോക പണ്ഡിത നിരയിൽ കത്തിജ്വലിക്കുന്ന പ്രതിഭാസമായ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ കോരി ഉസ്താദ് അവർകളെ, ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഒരു അധ്യക്ഷ പ്രസംഗം നീട്ടിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മറ്റുള്ള സമുദായവുമായി കൈകോർത്തു പിടിച്ചു സന്ധിയില്ലാ സമരം ചെയ്ത പാരമ്പര്യമാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിൽ ആരേക്കാൾ മുമ്പന്തിയിലാണ് നമ്മളുള്ളത്. അതിന് കാരണം നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, ജന്മനാടിനെ സ്നേഹിക്കൽ ഈമാൻ്റെ ഭാഗമാണ്. ഈമാൻ പൂർണ്ണമായിട്ടില്ലെങ്കിൽ പരലോകം പരാജയമാണ്. നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നതിന് അഭിവാദ്യ ഘടകമാണ് ഈ നമ്മുടെ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ തൃശ്ശൂർ ജില്ലക്കാരനായ ഒരു ഹമീദ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ പേറ്റൻടാങ്കി ഓടി ഒഴുകി വരുമ്പോൾ ഒരു ബോംബും കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ നേരെ കമന്നുകിടന്ന ചരിത്രം നമുക്ക് മറക്കാനായിട്ടില്ല. മറുഭാഗത്ത് പാകിസ്ഥാനാണ് മുസ്ലിം രാഷ്ട്രമാണ്, പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡത ഐക്യം കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ആ പേറ്റൻ്റാക്കി വന്ന് മുട്ടിയപ്പോൾ ബോംബ് പൊട്ടി താനും മരിച്ചുപോയി. അത് തൃശ്ശൂർ ജില്ലക്കാരനായ ഒരു യോദ്ധാവായിരുന്നു. ഇങ്ങനെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ രാജ്യത്തിന് വേണ്ടി അർപ്പണബോധത്തോടുകൂടി ആത്മാർത്ഥമായി ത്യാഗം ചെയ്ത പാരമ്പര്യമാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇവിടെ ഇല്ലാത്തൊരു ഇന്ത്യ ചിന്തിക്കുവാൻ ലോകത്തിന് സാധ്യമല്ല. മുസ്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹായി, മക്കം ഫത്ഹിന് ഇവിടെ വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തമായി സമാധാനമായി പരിശുദ്ധമായ കഅബത്തിൻ്റെ പരിസരത്തുന്നുകൊണ്ട് കഅബത്തിലേക്ക് സന്തോഷത്തോടുകൂടി അതിൻ്റെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബാക്കൾ വന്ന് ചോദിച്ചു, യാ റസൂലുള്ളാ, ഈ നാട്ടിലെ ജനങ്ങൾ നബി തങ്ങളെ അർദ്ധരാത്രി ഓട്ടിച്ചവരാണ്, നബിതങ്ങളുടെ മൂത്താപ്പാടെ കരൾ കടിച്ചു തുപ്പിയ ആളുകളാണ്, പ്രേരണ നൽകിയ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ കഅബത്തിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തപ്പോൾ ദിവസങ്ങളോളം മുമ്പ് അറത്ത് ദുർഗന്ധമിക്കുന്ന ഭാരമേറിയതായ ഒട്ടകത്തിൻ്റെ കുടൽമാലകൻ നബിതങ്ങളെ കഴുത്തിൽ ചാർത്തിയവരാണ്. ഇതെന്തിനു ചെയ്തു എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാനെ പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അന്ന് മക്കം ഇസ്ലാമിൻ്റെ രാഷ്ട്രമാണ്, ഇസ്ലാമിൻ്റെ സ്റ്റേറ്റാണ്, ഇസ്ലാമിൻ്റെ അധീനത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പക്ഷേ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ഈ വികാരപരിതരായ സ്വഹാബത്തിനോട് അനുകൂലമായി മറുപടി പറയുന്നതിന് പകരം ശാന്തമായി സമാധാനമായി തലതാഴ്ത്തിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നബി തങ്ങളെ അറിയിച്ചത്,
ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى ولا يجرمنكم شنآن قوم ഈ ജനങ്ങളോടുള്ള ഈർഷ്യത മനോഭാവം വൈരാഗ ബുദ്ധി നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അലാല്ലാ തഅദലു അനീതി ചെയ്യുവാൻ, എഴുതലു നീതി ചെയ്യുക, ഹുവാഖറബലി തഖ്വ, അതാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. അങ്ങനെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ ലോകത്ത് ശാന്തി, സമാധാനം, ഐക്യം, ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ മുസ്ലിം നേതാക്കൾ, മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചിരുന്നതായ സംസ്കാരവും പരിഷ്കാരവും അതാണ്. ഓ, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്കും ഒരു ഉപദ്രവം വരാൻ പാടില്ലെന്ന ചിന്തയാണ് ഇസ്ലാമിനുള്ളത്. ഈ പള്ളിയിൽ നിന്ന് 80 വയസ്സായ ഒരാൾ നാളെ സുബഹിസ്കരിച്ച് പോവുകയാണ്, അയാളെ കയ്യിൽ ടോർച്ചടിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് വഴിയിൽ എന്തോ മിന്നിത്തളങ്ങുന്നത് കണ്ടു. അടുത്ത് നോക്കിയപ്പോൾ സാമൂഹ്യദ്രോഹികളായ ആളുകൾ മദ്യപിച്ച് ലക്കും ലഹാനമില്ലാതെ മദ്യക്കുപ്പി തല്ലി തകർത്ത് റോട്ടിലേക്ക് എറിഞ്ഞതാണ്. ആ മനുഷ്യനോട് ഇസ്ലാം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ കിടക്കുന്ന കുപ്പിയുടെ കഷ്ടങ്ങളെല്ലാം എടുത്ത് ആർക്കും ഉപദ്രവം ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റിയിടാനാണ് പറയുന്നത്. അയാളതിന് ഉത്തരവാദിയല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇതിൻ്റെ പുറകിൽ വരുന്ന ഏത് ജാതിയാവട്ടെ, മതസ്ഥനാവട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ, ദേശക്കാരനാവട്ടെ, ഒരാൾക്കൊരു ഉപദ്രവൻ വരാൻ സാധ്യതയുള്ളത് ഇല്ലായ്മ ചെയ്യുവാനാണ് ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നമ്മോട് പറഞ്ഞ അല്ലീമാന വിധവന.
ആ മനുഷ്യൻ ചെയ്ത കുറ്റമല്ല അത്, അയാളുടെ കുടുംബം ചെയ്തതല്ല, ആരോ ഉപദ്രവകാരികൾ ചെയ്തതാണ്. ആ മനുഷ്യനോട് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ഈ വഴിയിൽ കാണുന്ന ഈ തടസ്സം നീക്കം ചെയ്യണമെന്നാണ്. അല്ല ഈമാൻ ബിൽഉം വശബവന സുബ അഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നഹ ഇമാതതുൽ അദാനി തരീഖ്. ഈമാൻ 70 ചില്ലുവാനും ശാഖകളായി പടർന്ന് പന്തലിച്ച വടവൃക്ഷമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന ചില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ, അതിൻ്റെ ഏറ്റവും താഴെയുള്ള ചില്ല വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കലാണെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ്റെ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവം വരാവുന്ന കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യന് ഒരു വേദനയും വിഷമവും ഉണ്ടാക്കുന്നതിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്താനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്താനും സജ്ജമാക്കുന്ന പരിപാടിയാണ് ഇസ്ലാമിൻ്റെ കയ്യിലുള്ളത്. ആ ദൗത്യമാണ് ദാരുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ഹുദവികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജനങ്ങളെ ഇസ്ലാമിൻ്റെ രാജവീതിയിലേക്ക് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണിത്. അല്ലാഹു ഇത് ഉത്തരവ് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.